ആദ്യം 78-ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന വേളയാണിത്. ബ്രിട്ടീഷ് സർക്കാരിന് 16 തവണ മാപ്പെഴുതി നൽകിയ നേതാക്കളെ പോലും ധീരന്മാരാക്കുന്ന ആധുനിക ഇന്ത്യയിൽ ഖേദകരമെന്ന് പറയട്ടെ, മാപ്പെഴുതാൻ വിസമ്മതിച്ച മരണത്തെ പുൽകിയ ചിലർ വിസ്മൃതിയുടെ ഇരുളറകളിലേക്ക് മാഞ്ഞു പോകുന്നുണ്ട്. എന്തുകൊണ്ടും മുൻനിരയിലുള്ള പേരുകാരൻ തന്നെയായിരിക്കും പയ്യന്നൂരുകാരനായ എ. കുഞ്ഞിരാമൻ അടിയോടി, ഇന്ത്യയിലെ ആദ്യ വിദ്യാർത്ഥി രക്തസാക്ഷി. ചരിത്രത്തിൽ അങ്ങനെയും രേഖപ്പെടുത്തുന്നുണ്ട് എ. കുഞ്ഞിരാമൻ അടിയോടിയെ. രാമന്തലയിലെ കിഴക്കേ കോടിയത്ത് കുഞ്ഞിരാമ പൊതുവാളുടെയും കൊക്കാനിശ്ശേരിയിലെ അടിയോടി വീട്ടിൽ മക്കി പിള്ളയാതിരി അമ്മയുടെയും 5 മക്കളിൽ മൂത്തയാൾ. ഹൈസ്കൂളിൽ വിദ്യാർത്ഥിയായിരിക്കെ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങൾക്കൊപ്പം ചേർന്നു. അക്കാലത്തെ പാഠപുസ്തകങ്ങളിലെ ബ്രിട്ടീഷ് അനുകൂല ഭാഗങ്ങൾക്കെല്ലാം നിശിതമായി തന്നെ വിമർശിച്ചു. പയ്യന്നൂരിൽ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ സജീവ വളണ്ടിയറായി പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു ഉപയോഗിച്ച മേശ ലേലത്തിൽ പിടിച്ച് വീട്ടിലെത്തിച്ച് സഹോദരിമാർക്ക് സൂക്ഷിക്കാൻ നൽകി. ആ മേശ ഇന്നും ഒരു നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട് പയ്യന്നൂർ കൊക്കാനിശ്ശേരിയിലെ അടിയോടി വീട്ടിൽ. ആയിരത്തി തൊള്ളായിരത്തി 1928-ൽ പണ്ഡിറ്റ് ജിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം ഉപയോഗിച്ച മേശ ലേലത്തിലെടുത്ത് ആ മേശ ഇന്നും പയ്യന്നൂർ കൊക്കാനിശ്ശേരി അടിയോടി തറവാട്ടിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഒരു ചരിത്ര സ്മാരകമായി അത് നിധി പോലെ ഈ തറവാട്ടിൽ ഇന്നും സൂക്ഷിച്ചു കിടപ്പുണ്ട്. അന്നൂരിൽ എ. കെ. കുഞ്ഞിരാമ പൊതുവാളുടെ വീട്ടുപറമ്പിൽ നടന്ന ഉപ്പുകുറുക്കൽ സമരത്തിന് നേതൃത്വം നൽകിയതിനാലാണ് ആന്ധ്ര കണ്ണ പൊതുവാൾക്കൊപ്പം കുഞ്ഞിരാമൻ അടിയോടിയെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്ന മകനെ വിട്ടുകിട്ടാൻ വിദ്യാർത്ഥി എന്ന പരിഗണന വച്ച് പിതാവ് ഏറെ ശ്രമിച്ചു. മാപ്പെഴുതി കൊടുത്താൽ വിട്ടയക്കാമെന്ന് ബ്രിട്ടീഷ് അധികാരികൾ സമ്മതിച്ചെങ്കിലും 21-കാരനായ കുഞ്ഞിരാമൻ അടിയോടിയെന്ന ധീരയോദ്ധാവ് അതിന് തയ്യാറായില്ല. ഇതിൽ രോഷം പൂണ്ട ബ്രിട്ടീഷ് പോലീസ് അടിയോടിയെ രാജ്യദ്രോഹ വകുപ്പ് ചേർത്ത് കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. കോടതി ആ കുറ്റം സ്ഥിരീകരിച്ച് 6 മാസത്തേക്ക് കഠിന തടവിന് ശിക്ഷിച്ചു.
കണ്ണൂർ ജയിലിൽ കഴിയവേ ലാഹോർ ഗൂഢാലോചന കേസിലെ പ്രതികളുമായി ബന്ധപ്പെട്ടു എന്ന സംശയത്തിന്റെ പേരിൽ മധുര ജയിലിലേക്ക് മാറ്റി. വിപ്ലവക്കാരി ജതീന്ദ്രനാഥിന്റെ ഒന്നാം രക്തസാക്ഷിത്വ ദിനത്തിൽ ജയിലിലെ തടവുകാർക്ക് ഒന്നടങ്കം ഉപവാസം അനുഷ്ഠിച്ചതിന്റെ പേരിലാണ് മധുര ജയിലിലേക്ക് കുഞ്ഞിരാമൻ അടിയോടിയെയും മാറ്റിയത്. മധുര ജയിലിലെത്തിയ ഉടനെ തന്നെ അദ്ദേഹത്തിന് ശക്തമായ പനി പിടിപെടുകയായിരുന്നു. അവശനായിരുന്നിട്ടും ഉപവാസം തുടർന്ന അടിയോടിയെ മധുര ജയിലിൽ നിന്ന് ബെല്ലാരി ജയിലിലേക്ക് മാറ്റി. പനി ടൈഫോയിഡായി മാറി. രോഗവിവരം അറിഞ്ഞ വല്യമ്മയുടെ മകനും അധ്യാപകനുമായ കേളു അടിയോടി ജയിലിലെ ആശുപത്രിയിൽ ചെന്ന് കുഞ്ഞിരാമൻ അടിയോടിയെ കണ്ടുവെങ്കിലും ഖദർ വസ്ത്രം ധരിക്കാതെ മുന്നിലെത്തിയ സഹോദരനും മുഖം നൽകാതെ തിരിച്ചു പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു ദേശാഭിമാനിയായ ആ ചെറുപ്പക്കാരൻ. ലോകത്തിലെമ്പാടുള്ള വിമോചന പോരാട്ടങ്ങളുടെ ചരിത്രം ഗാന്ധിജി മനസ്സിലാക്കുന്നുണ്ട്, പുസ്തകം വഴി തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അമേരിക്കൻ വിപ്ലവമാണെങ്കിലും അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവമാണെങ്കിലും ഇതിലൊക്കെ വിദ്യാർത്ഥികൾ നിർണായകമായ പങ്കാണെന്ന് വഹിച്ചതെന്ന് ഗാന്ധിജിക്ക് അറിയാം. അതുകൊണ്ട് ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വിദ്യാർത്ഥികളോട് പരസ്യമായി ആഹ്വാനം ചെയ്തു പഠിപ്പ് മുടക്കി ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളത്. ഈ ഒരു ആഹ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യ മുഴുവനുള്ള വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ സ്കൂളുകൾ വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുന്നത്. അതിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പയ്യന്നൂരിൽ നിന്ന് ഏറ്റവും ശക്തമായി ഈ ആഹ്വാനത്തിൻ്റെ പിറകെ സഞ്ചരിച്ച ഒരു പോരാളിയുടെ പേരാണ് എ കുഞ്ഞിരാമൻ അടിയോടി. അദ്ദേഹം ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അന്നത്തെ ബ്രിട്ടീഷ് അനുകൂല പാഠപുസ്തകങ്ങളിലെ ആശയങ്ങളെ മുഴുവൻ തള്ളിപ്പറയുന്നു, ബ്രിട്ടീഷ് അനുകൂല ചടങ്ങുകളെ തള്ളിപ്പറയുന്നു. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ദേശീയവാദികളായ അധ്യാപകർ ഈ അടിയോടിയുടെ അല്ലെങ്കിൽ അവരുടെ വലിയ വാത്സല്യ പാത്രമായിട്ട് അടിയോട് മാറിയെങ്കിലും മറുപക്ഷത്ത് ബ്രിട്ടീഷ് അനുകൂലികളായ അധികാരികളുടെയും അധ്യാപകരുടെയും ഒക്കെ വലിയൊരു ശത്രു പക്ഷത്താണ് അല്ലെങ്കിൽ ശത്രു നിരയിലാണ് അടിയോടി ഉണ്ടായത്. ഇങ്ങനെ നോട്ടപ്പുള്ളിയായി മാറിയ അടിയോടി 1928 പയ്യന്നൂർ സ്വാതന്ത്ര്യ പയ്യന്നൂരിൽ നടന്ന KPCCയുടെ സമ്മേളനത്തിൽ നെഹ്റുവൊക്കെ പങ്കെടുത്ത ആ ചരിത്രപ്രസിദ്ധമായ സമ്മേളനത്തിൽ വളണ്ടിയറാവുന്നു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതിനെ തുടർന്ന് ഇപ്പോൾ ഉപ്പ് കൊടുക്കാൻ വേണ്ടി ഗാന്ധിജി ആഹ്വാനം ചെയ്തപ്പോൾ പയ്യന്നൂർ അതിൻ്റെ വലിയൊരു കേന്ദ്രമായി മാറി എന്ന് നമുക്കറിയാം. പല വീടുകളിലും സ്വാതന്ത്ര്യ സമര പോരാളികളുടെ വീടുകളിൽ പ്രത്യേകിച്ച് അന്നൂരിലെ കുഞ്ഞിരാമൻ പൊതുവാളുടെയൊക്കെ വീട്ടിൽ നടന്ന സ്വാതന്ത്ര്യ ഉപ്പ് കൊടുക്കലിൽ പങ്കെടുക്കുന്നു. സ്വാഭാവികമായിട്ടും അടിയോടി അറസ്റ്റ് ചെയ്യപ്പെടുന്നു, ജയിലിലടക്കപ്പെടുന്നു. ജയിലിലും പക്ഷേ ഈ പോരാട്ടം തന്നെയാണ് ഇദ്ദേഹം തുടരുന്നത്. വളരെ വലിയ സംശയത്തിൻ്റെ നിലയിൽ നിന്ന അടിയോടിയെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ വേരെടുക്കുക എന്നുള്ള വലിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർ നടത്തിയ ലാഹോർ പോല ബ്രിട്ടീഷുകാർ കമ്മ്യൂണിസ്റ്റുകാരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു സന്ദർഭത്തെയാണ് നമ്മൾ ലാഹോർ ഗൂഢാലോചന കേസ് എന്ന് പറയുന്നത്. ആ ഗൂഢാലോചന കേസിലെ പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടച്ചിരുന്നു. അവരുമായിട്ട് അടിയോടി എന്ന് പറയുന്ന വിദ്യാർത്ഥി നേതാവിന് അല്ലെങ്കിൽ യുവജന നേതാവിന് ബന്ധമുണ്ടെന്നുള്ള സംശയത്തിൽ ഇവരെ ഇദ്ദേഹത്തെ മധുരയിലേക്ക് മാറ്റുന്നു. മധുരയിൽ നിന്ന് പിന്നീട് ബെല്ലാരിയിലേക്ക് മാറ്റുന്നു. അതൊക്കെ നമുക്കറിയാവുന്ന ചരിത്രം. തന്റെ സഹോദരനെ വിട്ടുകിട്ടാൻ ജയിൽ അധികൃതരോട് കേളു അടിയോടി അപേക്ഷിച്ചു. നിയമലംഘന സമരത്തിൽ പങ്കെടുക്കില്ലെന്ന് എഴുതി തന്നാൽ വിട്ടയക്കാമെന്നായിരുന്നു ജയിൽ അധികൃതരുടെ മറുപടി. അടിയോടിയെ രോഗശയ്യയിൽ പരിചരിച്ചിരുന്ന CH ഗോവിന്ദൻ നമ്പ്യാരുടെയും വിഷ്ണു ഭാരതീയന്റെയും മുന്നിൽ വച്ച് ജയിൽ അധികൃതർ ഇക്കാര്യം അറിയിച്ചപ്പോൾ മരിക്കേണ്ടി വന്നാലും വെള്ളക്കാരുടെ ഭരണത്തിന് കീഴടങ്ങില്ലെന്ന് നിശ്ചയദാർഢ്യത്തോടെ പ്രഖ്യാപിക്കുകയായിരുന്നു ആ യുവാവ്. 43 ദിവസം രോഗശയ്യയിൽ കിടന്ന അദ്ദേഹം 1930 സെപ്റ്റംബർ 21 രക്തസാക്ഷിത്വം വരിച്ചു.
ഇതിൽ വളരെ പ്രസക്തമായൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ അടിയോടിയെ ജയിലിലടച്ചപ്പോൾ, കുഞ്ഞിരാമൻ അടിയോടിയെ ജയിലിലടച്ചപ്പോൾ പയ്യന്നൂരിലുള്ള സ്വാതന്ത്ര്യ പോരാളികൾ ബ്രിട്ടീഷുകാരോട് ഇത്ര ചെറിയ ഒരു കുട്ടിയെ ഇങ്ങനെ ജയിലിലടക്കുന്നതിനെ എതിരായിട്ട് അപേക്ഷാസ്വരത്തിൽ ബ്രിട്ടീഷ് അധികാരികളോട് സംസാരിക്കുന്നു. മാപ്പ് എഴുതി കൊടുത്താൽ വിടാമെന്ന് ബ്രിട്ടീഷ് അധികാരികൾ പറയുന്നുണ്ട്. പക്ഷേ ഈ മാപ്പ് കുഞ്ഞിരാമൻ അടിയോടിയെ പോലുള്ള ഒരു പോരാളിക്ക് സ്വാഭാവികമായിട്ടും സ്വീകാര്യമായിരുന്നില്ല. അദ്ദേഹം ജയിലിൽ തുടരുന്നു, പിന്നീട് ജയിൽ മാറി മധുരയിലേക്ക് പോകുന്നു, നേരത്തെ പറഞ്ഞതുപോലെ ബല്ലാരിയിലേക്ക് പോകുന്നു. ആ ഘട്ടത്തിൽ ഇപ്പോൾ അടിയോടിയുടെ ബന്ധുക്കളൊക്കെ അവിടെ പോയിട്ട് ഈ ആവശ്യം വീണ്ടും ഉന്നയിക്കുന്നുണ്ട്. അവരോടും ഇതേ കാര്യം ബ്രിട്ടീഷ് അനുകൂലികൾ അധികാരികൾ പറയുന്നുണ്ട്. ആ ഘട്ടത്തിലൊക്കെ ഇതേ തീരുമാനം, മാപ്പെഴുതി കൊടുത്തിട്ട് എൻ്റെ രാജ്യത്തെ വഞ്ചിക്കാൻ ഞാൻ തയ്യാറല്ല എന്നുള്ള ദൃഢമായ തീരുമാനം ഈ നേതാവ് പ്രഖ്യാപിക്കുന്നു. പിന്നീട് അസുഖബാധിതനായി, ടൈഫോയിഡ് ബാധിതനായി 10-40 ദിവസം ആശുപത്രിയിൽ കിടന്നപ്പോൾ ബ്രിട്ടീഷ് അനുകൂലികൾ, ബ്രിട്ടീഷ് അധികാരികൾ ഇങ്ങോട്ട് പറയുന്നുണ്ട്, മാപ്പെഴുതി തന്നാൽ വിട്ടയക്കാം. പക്ഷെ മാപ്പെഴുതി തിരിച്ചു വരാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ 1930 നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരു സെപ്റ്റംബർ 21 അടിയോടി എന്ന നേതാവ്, അടിയോടി എന്ന വിദ്യാർത്ഥി വിപ്ലവകാരി മരിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ എമ്പാടും വിദ്യാർത്ഥി പ്രക്ഷോഭകരുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം രക്തസാക്ഷികൾ വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കുഞ്ഞിരാമൻ അടിയോടിയുടെ ഒരു ചരിത്രത്തിലുള്ള വലിയ പ്രാധാന്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥി രക്തസാക്ഷിയാണ് കുഞ്ഞിരാമൻ അടിയോടി എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇത്രയും തവണ ബ്രിട്ടീഷ് അധികാരികൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് പോലും മാപ്പെഴുതാൻ തയ്യാറാകാതിരുന്ന, മാപ്പ് ആവശ്യപ്പെട്ട് തിരിച്ചു വരാൻ ജയിൽ മോചിതനാകാൻ തയ്യാറാകാതിരുന്ന കുഞ്ഞിരാമൻ അടിയോടിക്ക് ഈ പുതിയ ഇന്ത്യയിൽ വേറൊരു വലിയ പ്രസക്തിയുണ്ട്. അത് ബ്രിട്ടീഷുകാരോട് ജയിലിൽ അടക്കപ്പെട്ട ദിവസം മുതൽ, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വർഷം മുതൽ നിരന്തരമായി മാപ്പ് അഭ്യർത്ഥിച്ചിട്ട് ജയിൽ മോചിതനായ, ഏതാണ്ട് 16 തവണ മാപ്പപേക്ഷിച്ചിരുന്നു. സവർക്കർ എന്ന സംഘപരിവാർ ഇന്ന് കൊണ്ടാടുന്ന, ഒരുപക്ഷെ മഹാത്മാഗാന്ധിക്ക് തുല്യനായിട്ട്, ഇത് രാഷ്ട്രപിതാവായിട്ട് ഒരുപക്ഷെ ഭാവിയിൽ വാഴാൻ പോകുന്ന ഈ സവർക്കർ എന്ന ഈ രാഷ്ട്രീയ സാന്നിധ്യം 16 തവണ മാപ്പപേക്ഷിച്ചിട്ടാണ് ഒടുവിൽ മാപ്പ് നേടിയിട്ട് ജയിലിൽ നിന്ന് വരുന്നത്. ഇന്നിപ്പോൾ നമുക്കറിയാം, പുതിയ വ്യാഖ്യാനങ്ങൾ വരുന്നു, സവർക്കർ മാപ്പപേക്ഷിക്കുന്നത് ജയിലിൽ നിന്ന് തിരിച്ചു വന്നിട്ട് സ്വാതന്ത്ര്യ സമരത്തെ കുറെ കൂടി ശക്തിപ്പെടുത്താനാണ് അതൊരു തന്ത്രമായിരുന്നു എന്നൊക്കെ. പക്ഷേ ഈ ജയിലിൽ നിന്ന് തിരിച്ചു വന്ന സവർക്കർ പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച പങ്കെന്താണെന്നൊക്കെ ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഈ തമിഴ്നാട്ടിൽ രത്നഗിരി ജില്ലയിലേക്കാണ് അദ്ദേഹത്തെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നത്. അതിനുശേഷം ഒരിക്കൽ പോലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ധാരയിലും സവർക്കറോ അദ്ദേഹത്തെ പിന്തുടരുന്ന ആളുകളോ ഇല്ല എന്നുള്ളത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് ഇവരൊക്കെ ഒരുപക്ഷെ പരസ്യമായിട്ട് ഇന്ത്യയുടെ മണ്ഡലത്തിലേക്ക്, ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് വരുന്നത് ഇന്ത്യയുടെ വിഭജന കാലത്താണ്. അന്ന് ഈ ഇവർ നടത്തിയ പ്രവർത്തനം എന്താണെന്നുള്ള അതിൻ്റെ വിശദീകരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഗാന്ധി പദത്തെ തുടർന്ന് വീണ്ടും ഇവർ അണിയറയിൽ നിന്ന് പിൻവാങ്ങുന്നു. സമീപകാലത്താണ് ഈ ഒരു സാന്നിധ്യം ഇന്ത്യയിൽ വീണ്ടും ശക്തമാകുന്നത്. അപ്പോൾ ഈ സ്വാതന്ത്ര്യ സമരത്തെ നിരന്തരമായി മാപ്പെഴുതിക്കൊണ്ട് ഒരു ആത്മാഭിമാനത്തിൻ്റെ കണിക പോലും ഇല്ലാതെ വഞ്ചിച്ച ഒരു നേതാവ് മഹാത്മാഗാന്ധിക്ക് തുല്യനായിട്ട് പരിഗണിക്കപ്പെടേണ്ട ആളാണ് എന്ന പുതിയ ചരിത്ര വ്യാഖ്യാനങ്ങൾ, പുതിയ നറേഷൻ വരുന്ന കാലത്താണ് ഒരു മാപ്പ് പറച്ചിലിലൂടെ രക്ഷപ്പെടാമായിരുന്ന, അതിനെ ധീരമായി തിരസ്കരിച്ച കുഞ്ഞിരാമൻ അടിയോടിയെ പോലുള്ള വിദ്യാർത്ഥി വിപ്ലവകാരികൾ ചരിത്രത്തിൽ പുതിയ ശോഭയോടെ നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു പയ്യന്നൂർക്കാരൻ എന്നുള്ള നിലയിൽ നമ്മുടെ ഒക്കെ അഭിമാനമാണ്. എ കുഞ്ഞിരാമൻ അടിയോടി പുതിയ ഇന്ത്യയിൽ പുതിയ രാഷ്ട്രീയ അർത്ഥങ്ങളിലേക്ക്, പുതിയ രാഷ്ട്രീയ മാനങ്ങളിലേക്ക് തീർച്ചയായിട്ടും വികസിക്കുന്ന ഒരു രാഷ്ട്രീയ സാന്നിധ്യമാണ്, ഒരു ചരിത്ര സാന്നിധ്യമാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ
പരസ്പര വിരുദ്ധം പല വഴികളിൽ പല ധാരകളിൽ സഞ്ചരിച്ച ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും അഭിമാനകരമായ ധാരയിലെ പ്രതിനിധി എന്ന നിലയിലാണ് നമ്മളൊക്കെ ഇന്ന് കുഞ്ഞിരാമൻ അടിയോടിയെ കാണേണ്ടത് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് ഏറ്റവും ചുരുക്കി പറയാനുള്ള കാര്യം. ആ ധീരയോദ്ധാവിന്റെ സ്മരണകളുമായി പയ്യന്നൂർ ടൗണിൽ അദ്ദേഹം പഠിച്ച വിദ്യാലയം എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന പേരിൽ ഇന്ന് തലയുയർത്തി നിൽക്കുന്നുണ്ട്. എങ്കിലും കുഞ്ഞിരാമൻ അടിയോടി എന്ന ധീരനായ പോരാളിയുടെ പേര് അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ചരിത്ര പാഠങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നാം പുനഃപരിശോധിക്കേണ്ടതാണ്. ഒരു 21-കാരന്റെ രക്തസാക്ഷിത്വത്തിനോട് നീതി പുലർത്താൻ 9 പതിറ്റാണ്ടുകൾക്കിപ്പുറമെങ്കിലും നമുക്ക് സാധിക്കേണ്ടതുണ്ട്.